സമരം നടത്തിയതിന് സസ്പെൻഷൻ നടപടി നേരിട്ട 16 ലോക്കോ പൈലറ്റ്സിനെ റെയിൽവേ തിരിച്ചെടുത്തു. സേലം ഡിവിഷനിൽ 14 പേരെയും പാലക്കാട് ചെന്നൈ ഡിവിഷനുകളിൽ ഓരോ ആളിനെയും വീതമാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. അതിനിടെ അർഹമായ വിശ്രമ സമയം ആവശ്യപ്പെട്ടുള്ള സമരം 17 ദിവസവും തുടരുകയാണെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ സുരേഷ് വീണ്ടും ചേരുന്നു. പറയൂ രാഹുൽ സുരേഷ്. എസ് കെ എൻ, അർഹമായ വിശ്രമം ഉൾപ്പെടെ 4 ആവശ്യങ്ങളുമായാണ് ലോക്കോ പൈലറ്റുമാർ സമരം ചെയ്യുന്നത്. അവരുടെ സമരം ഇന്ന് 17 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമരത്തിന്റെ ഭാഗമായി ഇതുവരെ 23 ലോക്കോ പൈലറ്റുമാരെ ആയിരുന്നു സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 16 പേരെ ഇന്ന് രാവിലെ വരെ തിരിച്ചെടുത്തു എന്ന ഒരു ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൽ 14 പേർ സേലം ഡിവിഷനിൽ ഉൾപ്പെടുന്നതാണ്. പാലക്കാട് ചെന്നൈ ഡിവിഷനുകളിലായി ഓരോരുത്തരെയും ഇങ്ങനെ 16 പേരെയാണ് തിരിച്ചെടുത്തിട്ടുള്ളത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം സസ്പെൻഡ് ചെയ്തത് പാലക്കാട് ഡിവിഷനിലുള്ള ഒരാളെയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇതുവരെയും റെയിൽവേ തിരിച്ചെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുകൂടി ലോക്കോ പൈലറ്റുമാർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല 42 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ലോക്കോ പൈലറ്റുമാർ ഈ നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ കൈപ്പറ്റുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇവർ രേഖാമൂലം മറുപടി നൽകണം. അതുകൊണ്ട് ആരും തന്നെ നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല. റെയിൽവേ ഈ സമരത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കൂടുതൽ സമരം ശക്തമാക്കാനാണ് നിലവിൽ ലോക്കോ പൈലറ്റുമാരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ചെന്നൈയിലെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്ക് ലോക്കോ പൈലറ്റുമാർ ഇപ്പോൾ നിവേദനം നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സമരം ശക്തമായി തുടരാൻ തന്നെയാണ് ലോക്കോ പൈലറ്റുമാരുടെ നിലവിലെ തീരുമാനം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.